ഈ കോൺഗ്രസ്സുകാരെല്ലാം കടുത്ത നിരാശയിലാണ്. മുഴുവൻ പ്രതീക്ഷയും അറ്റുപോയവൻ്റെ അവസ്ഥ. 10 ദിവസം മുൻപ് വരെ പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. അതിൻ്റെ അഹങ്കാരം കുറച്ചൊന്നുമല്ലായിരുന്നു. 2 മരവാഴുകൾ ചേർന്ന് രാജസ്ഥാനും മധ്യപ്രദേശും കല്ലാത്താക്കിയതോടെ എല്ലാം ഹലാക്കാക്കി അവരും കഞ്ഞിയായി. ഇതുകൊണ്ട് നാട്ടുകാർക്ക് മുഴുവൻ ഒരു കാര്യം മനസ്സിലായി. എങ്ങനെ തലകുത്തി നിന്നാലും ഇനി കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ലെന്ന് എൻ്റെ അമ്മയെ ഓർക്കാൻ പോലും സാധിക്കുന്നില്ല. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നത് കണ്ടത് മിച്ചം. പണ്ട് ചന്ദ്രശേഖരൻ എന്നൊരു വിദ്വാൻ ഇതുപോലെ ഒന്ന് നടന്നിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും സ്നേഹമാണ് അഖില സാര മൊഴിയിൽ എന്ന മന്ത്രം ചൊല്ലി നടന്നു. ഒടുവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി. അംഗവും കണ്ടു, താളിയും ഒടിച്ചു. ആ വകയിൽ ഒരു താളി കൊച്ചു കേരളത്തിലുമുണ്ട്. അതുപോട്ടെ, ഇനി എന്തു ചെയ്യും? കേരളത്തിലെ കോൺഗ്രസ്സിനാണ് ഏറ്റവും വലിയ ചതി പറ്റിയിരിക്കുന്നത്. ഇപ്പോൾ തേങ്ങ ഉടയ്ക്കുമെന്ന് പറഞ്ഞ് നടന്നിരുന്നതാണ്. ഘടകകക്ഷികളെ ഒക്കെ വിരട്ടി നിർത്തി. ഒടുവിൽ കർട്ടൻ ഉയർന്നപ്പോൾ നായകനും നായികയും കർട്ടന് പിന്നിലായിപ്പോയി. അതുകൊണ്ടെന്താ, ഘടകകക്ഷികളുടെ പേടിയും ഭയവും മാറി. ഇപ്പോൾ ഇവറ്റകൾക്കൊന്നും ഒരു പേടിയും ഇല്ലാതായി. മാത്രമല്ല ഇവന്മാർ കണക്ക് പറയുന്ന അവസ്ഥയുമായി. ലീഗ് 3 സീറ്റില്ലാതെ ഇനി അടങ്ങില്ല. കേരള കോൺഗ്രസിനും 2 സീറ്റ് വേണം. പ്രേമേന്ദ്രൻ പിന്നെ പോട്ടെ, അവിടെ വേറെ ആരെ നിർത്തിയാലും കൊല്ലത്തിൻ്റെ കാര്യം കട്ടപ്പുകയാണ്. കുഴൽനാടൻ തലമണ്ട നോക്കി അടിച്ചത് ഏതാണ്ട് കൊണ്ടമട്ടാണ്. പോത്തിനെ ചാരി എരുമയടിക്കുക എന്നൊരു പ്രയോഗം പെരുമ്പാവൂർ കോതമംഗലം മൂവാറ്റുപുഴ ഭാഗത്തൊക്കെ ഉണ്ട്. പിണറായിയും മകളെയും ചാരി നിന്നടിച്ചത് ചെന്നിത്തലക്കിട്ടും കുഞ്ഞാലിക്കുട്ടിക്കിട്ടുമാണെന്ന് ഏത് പൊട്ടനാണ് അറിയാൻ മേലാത്തത്? സതീശൻ പാഴാണെന്നറിയാം. മരപ്പാഴായ ചെന്നിത്തല ഇനി തിരികെ വരരുതെന്നാണ് ആഗ്രഹം. അങ്ങനെയായാൽ 67 കരുണാകരന് കിട്ടിയ ഭാഗ്യം 26 തനിക്ക് കിട്ടാതിരിക്കില്ലെന്നാണ് കുഴൽനാടൻ്റെ ഒരു ചിന്ത. ഓരോ ബുദ്ധി പോകുന്ന പോക്കെ. സതീശൻ്റെ പത്രസമ്മേളനങ്ങൾ ഇപ്പോൾ നവരോധന സദസ്സുകളായി മാറിക്കൊണ്ടിരിക്കുക. നവകേരള സദസ്സുകൾ ഒരു വശത്ത് തകർക്കുമ്പോൾ മറുവശത്ത് സതീശൻ ഒറ്റയ്ക്ക് നവരോധന സദസ്സുകൾ നടത്തുന്നു. സതീശ, സ്നേഹം കൊണ്ടല്ല, സഹതാപം കൊണ്ട് പറയുക, നിങ്ങൾ UDFനെ ഒറ്റക്കക്ഷിയായി കാണണം. അതല്ലാതെ കോൺഗ്രസും കുറേ വീട്ടുവേലക്കാരുമെന്ന അവസ്ഥ മാറണം. എന്നിട്ട് ഓരോ ദിവസവും, അതായത് ആഴ്ചയിൽ ഒരു ദിവസം സതീശൻ പത്രസമ്മേളനം നടത്തണം. അടുത്ത ദിവസം UDF കൺവീനർ, അതിനടുത്ത ദിവസം UDF സെക്രട്ടറി, പിന്നെ KPCC പ്രസിഡൻ്റ്. അപ്പോൾ 4 ദിവസമായി. ഒരു ദിവസം മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയും മറ്റൊരു ദിവസം കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയും പത്രസമ്മേളനങ്ങൾ നടത്തട്ടെ. അവസാന ദിവസം വീണ്ടും സതീശന് നടത്താം. അപ്പോൾ വിവിധ ആശയങ്ങൾ, വിവിധ വ്യാഖ്യാനങ്ങൾ എല്ലാം പുറത്തു വരും. കേൾക്കുന്നവർക്ക് കർണാനന്ദം, കൂടെയുള്ള ഘടകകക്ഷികൾക്ക് ഒരംഗീകാരം, UDF ഒറ്റക്കെട്ടാണെന്ന് വിശ്വാസവും വരും. അതല്ലാതെ നേരം വെളുക്കുമ്പോൾ മുതൽ പാതിരാത്രി വരെ സതീശൻ പിണറായി കുറ്റം പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയാൽ നിങ്ങളുടെ കോൺഗ്രസ്സുകാർക്ക് പോലും ഇഷ്ടമല്ല. പിന്നെയല്ലേ ഘടകകക്ഷികൾക്കും നാട്ടുകാർക്കും. നവകേരള സദസ് എന്ന സർക്കാർ പരിപാടിയോടുള്ള സമീപനം നിങ്ങൾ ആദ്യം മുതൽ മറ്റൊരു രീതിയിലാക്കിയിരുന്നുവെങ്കിൽ അതിൻ്റെ ഗതി ഇതല്ലാകുമായിരുന്നു. നിങ്ങളുടെയും എല്ലാറ്റിനെയും കണ്ണടച്ച് എതിർക്കുന്നതല്ല പ്രതിപക്ഷ ധർമ്മം. രാഷ്ട്രീയമായി എതിർക്കണം, വിമർശിക്കണം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.